വി എസ് സുൽകുമാർ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. വി എസ് സുൽകുമാർ, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പ്രഷറ് ഒരുപാട്, എനിക്കൊന്ന് മൈക്ക് ഒന്ന് ഒന്ന് വെച്ചാൽ നന്നായിരിക്കും. മൈക്ക്, ഓക്കെ, റൈറ്റ്, ഓക്കെ. അപ്പൊ പൂരകലക്കലുമായി ബന്ധപ്പെട്ടാണ് എല്ലാ ദിവസവും രാവിലെ നമ്മൾ വന്നൊരു കലക്ക് കലക്കുന്നത്. പക്ഷേ വി എസ് സുൽകുമാർ ഉന്നയിച്ച വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നുവെന്ന് പൊതുസമൂഹത്തിന് ബോധ്യമായിട്ടുണ്ട്. ഇന്നലെ സുൽകുമാറിന്റെ ആ ഇടപെടലിനെ തുടർന്നുകൊണ്ടാണെന്ന് തോന്നുന്നു 5 മാസമായി പുറത്തു വരാതിരുന്ന റിപ്പോർട്ട് വളരെ പെട്ടെന്ന് ആ വാർത്തയൊക്കെ വന്നതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇടപെടൽ ഫലം കണ്ടു എന്ന് വി എസ് സുൽകുമാർ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഗവൺമെന്റ് വൈകിട്ടാണെങ്കിൽ ആ റിപ്പോർട്ട് പുറത്തുവിട്ടു എന്നുള്ളത് സ്വാഗതാർഹമായ കാര്യമാണ്. ഇതിൽ ഞാൻ ഈ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ, ഞാനിപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞ വാർത്തയെ പിന്നെ മുഖവിലക്കെടുക്കാത്ത കൊണ്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്, കാരണം കൂടുതൽ വിശദമായിട്ട് പ്രതികരിക്കുക എന്ന് പറഞ്ഞത്. കാരണം ഇന്നലെ രാത്രിയാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്, 1200 പേജുള്ള റിപ്പോർട്ടാണെന്ന് പറയുന്നു. നിങ്ങളിപ്പോൾ എങ്ങനെ വിചാരിച്ചാലും റിപ്പോർട്ടിൻ്റെ മെറിറ്റിലേക്ക് പോയി അതിൻ്റെ റിപ്പോർട്ട് കോപ്പി കിട്ടി വിശദാംശങ്ങളായിരിക്കില്ല നിങ്ങൾ പറയുന്നുണ്ടാവുക. നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് പറയുന്ന കാര്യമായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വിശദാംശം ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലയിൽ കൂടുതൽ പറയാതിരുന്നതിന് അതുകൊണ്ടാണ്. അതിപ്പോൾ ഡോക്ടർ അരുണും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഈ തൃശ്ശൂർ പൂരമെന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ രാഷ്ട്രീയക്കാരൻ്റെ ആണെങ്കിൽ എല്ലാ കുപ്പായങ്ങളും ഊരിവെച്ച് ഒരു തൃശ്ശൂർക്കാരനായിട്ട് ആസ്വദിച്ചും അത് അനുഭവിച്ചും പോകാൻ വേണ്ടി ചെല്ലുന്നൊരു സ്ഥലമാണ് തൃശ്ശൂർ പൂരമെന്ന് പറയുന്നത്. അവിടെ നമ്മൾ MLA ആയിട്ടും മന്ത്രിയായിട്ടും അല്ലാതെ ഒക്കെ അവിടെ പോവുകയും വരികയൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലും പുറത്തും നമുക്ക് തൃശ്ശൂർ പൂരമെന്ന് പറയുന്നൊരു വലിയൊരു വികാരമാണ്. അപ്പോൾ അത് കഴിഞ്ഞ ഈ പൂരത്തിനുണ്ടായിരിക്കുന്ന അലങ്കോലപ്പെടുത്തലുകളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കിയതാണ്. ആ സമയത്ത് നിർഭാഗ്യവശാൽ ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത്. ആ സ്ഥാനാർത്ഥിയായിരിക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെ എനിക്കെതിരായിട്ട് ഒരുപാട് സ്ഥാനാർത്ഥി എന്ന ഇടതുപക്ഷത്തിനെതിരായിട്ടും എനിക്കെതിരായിട്ടും ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിയത് ആ പൂരത്തിനെ കലക്കുന്നതിൽ കൂട്ടുന്നു എന്നാണ്. പൂരത്തെ തകർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇതൊന്നും സാധാരണ നിലയിൽ ഒരു തൃശ്ശൂർക്കാരന് സഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അങ്ങനെയുള്ള ഒരു പഴി കേട്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട നിബന്ധന അല്ലെങ്കിൽ നിർബന്ധം, എങ്ങനെയാണ് പൂരം ഈ രീതിയിൽ അലങ്കോലപ്പെട്ടത്? കാരണം തൃശ്ശൂർ പൂരം പോലെയൊരു പൂരം ഇവിടെ സാധാരണ ഒരു പ്രാദേശികമായി നടക്കുന്ന ഒരു ഉത്സവം പോലെയുള്ളൊരു കാര്യമല്ല. ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായപ്പോഴോ അല്ലെങ്കിൽ ആന അടഞ്ഞപ്പോഴൊക്കെ പൂരത്തിൻ്റെ ചടങ്ങുകളൊക്കെ അലങ്കോലപ്പെട്ട സന്ദർഭങ്ങളൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലാവും. ഇതൊന്നും അല്ലാതെ പെട്ടെന്ന് ഒരു പൂരത്തിൻ്റെ ചടങ്ങുകൾ നിർത്തിവെക്കുന്നു, ലൈറ്റ് ഓഫ് ചെയ്യുന്നു, വെടിക്കെട്ട് വേണ്ടാന്ന് വെക്കുന്നു, അത് വലിയ പ്രതിസന്ധിയാകുന്നു. അവിടെ ഉണ്ടായിട്ടുള്ള മറ്റ് സംഭവവികാസങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് അങ്ങനെ ഒരു സംഗതി ഉണ്ടാവണമെങ്കിൽ അതിനകത്ത് ബാഹ്യ ഇടപെടൽ ഉണ്ടെന്നുള്ളതും അതിന് പിന്നിൽ രാഷ്ട്രീയമായ താല്പര്യം വെച്ചുകൊണ്ടുള്ള ഇടപെടലായിരുന്നു എന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇനി റിപ്പോർട്ടിൽ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കിപ്പോൾ അറിയാൻ പറ്റില്ല. 1200 പേജുള്ള റിപ്പോർട്ടിനെ സംബന്ധിച്ച് വിശ്വാസയോഗ്യമായ രീതിയിൽ ഒഫീഷ്യലായിട്ട് അതിൻ്റെ മെറിറ്റിലേക്ക് കടന്നുകൊണ്ടുള്ള ഒരു അന്വേഷണം ഞാൻ 2-3 മണിക്കൂർ നടത്തി. ഞാൻ പറയാം, നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് രണ്ട് കാര്യങ്ങൾ, അത് മാത്രമേ എനിക്ക് അങ്ങയുടെ പ്രതികരണം വേണ്ടൂ. ബാക്കി വിവരങ്ങളൊന്നും നമുക്കും കിട്ടിയിട്ടില്ല. റിപ്പോർട്ട് പൂർണ്ണമായും അതിൻ്റെ കോപ്പി ഞങ്ങൾക്കും കിട്ടിയിട്ടില്ല, ഒരു മാധ്യമത്തിനും കിട്ടിയിട്ടില്ല. നിലവിൽ DGP ഓഫീസിലാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ആ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി മാത്രമേ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ആ റിപ്പോർട്ട് എത്തുകയുള്ളൂ. അതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ ആർക്കും ആ 1200 പേജുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, അങ്ങ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. അപ്പോൾ അതിൽ സുപ്രധാനമായ 2 കാര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, വീഴ്ച സംഭവിച്ചിരിക്കുന്നത് കമ്മീഷണർക്കാണ് എന്ന് റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്നു. അങ്കിത് അശോകിന് സംഭവിച്ച വീഴ്ചയാണ്. ആ വീഴ്ചയുടെ കാരണം പരിചയക്കുറവാണ്. വി എസ് സുൽകുമാർ, ഇത് കേട്ടപ്പോൾ ഞാൻ ഞങ്ങളുടെ തൊട്ട് മുമ്പ് ഒരാഴ്ച മുമ്പ് നടന്നൊരു ഡിബേറ്റിൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞ വാചകവും എക്സാക്ട്ലി സെയിം ആണ്. അതായത് പരിചയക്കുറവുള്ള കമ്മീഷണർക്ക് സംഭവിച്ച വീഴ്ചയായിട്ടാണ് BJP ഇതിനെ കണക്കാക്കുന്നത്. ഒരു ബാഹ്യ ഇടപെടലുണ്ടെന്ന് BJP വിശ്വസിക്കുന്നില്ല. ഇന്നിപ്പോൾ AD GP കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിലും ഈ 2 കാര്യങ്ങൾ പ്രതിഫലിക്കുന്നുണ്ട്. അത് കേവലം യാദൃച്ഛികം മാത്രമായിരിക്കുമോ വി എസ് സുൽകുമാർ? അല്ല, BJP അങ്ങനെ അഭിപ്രായം പറയണല്ലോ, അതാണല്ലോ അതിൻ്റെ പ്രശ്നം. BJP അന്ന് പറഞ്ഞിരുന്ന അങ്ങനെയല്ലോ. അങ്ങനെ അന്ന് പറഞ്ഞ എന്തായിരുന്നു? എന്തൊക്കെ അവർ ഇവിടെ ഒരു രാഷ്ട്രീയ അല്ലെ ഒരു വോട്ടിൻ്റെ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞു? കുടമാറ്റ സമയവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ കുടയെ കണക്ട് ചെയ്ത് സംസാരിച്ചില്ലേ? പൂരം തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ എത്രയോ കാര്യങ്ങളിലൂടെ പറഞ്ഞു. അതൊക്കെ അന്ന് പറയേണ്ട കാര്യം എന്തായിരുന്നു? ഇപ്പോൾ ബാഹ്യ ഇടപെടലില്ല എന്ന് അവരും കൂടെ പറയുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ്? അത് റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് വന്നോന്ന് എനിക്കറിയില്ല. അവർക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ? അങ്ങനെയാണെങ്കിൽ അവർ പറയണ്ട, ബാഹ്യ ഇടപെടലില്ല എന്ന് അവർക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക?
അതിലിടപെടൽ അവർക്ക് അവരടക്കമുള്ള ആളുകൾക്ക് ബന്ധമുണ്ട്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം പൂരം അലങ്കോലപ്പെടുന്നതിന്റെ പിന്നിൽ ഒരുപാട് ആലോചിച്ച് തീരുമാനിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അത് അന്വേഷിച്ച് അവർ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അത് അന്വേഷണത്തിന് കുഴപ്പമായിരിക്കും. അതായത് പറയുന്നതെങ്കിൽ അതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ അഭിപ്രായം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അല്ല, അതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ അഭിപ്രായം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ. ഞാൻ എപ്പോഴും അടിവരയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ തൃശ്ശൂർ പൂരം 2021 വൈകുന്നേരത്തെ പൂരത്തിന്റെ അലങ്കോലപ്പെടുത്തുന്നതിന്റെ പിന്നിൽ കൃത്യമായ ആസൂത്രണവും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ഇടപെടലും ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ അന്നും ഇന്നും നാളെയും പറയും. സുൽകുമാർ, അത് വ്യക്തമാണ്. എന്റെ ചോദ്യം ഇതാണ്, ഈ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നതെങ്കിൽ, ഹൈപ്പോത്തറ്റിക്കലാണ് എനിക്കറിയാം, പക്ഷേ അത് ബി ജെ പിയുടെ അതേ ആർഗ്യുമെന്റിനെ മുന്നോട്ട് വയ്ക്കുകയാണ്. ബി ജെ പിയുടെ വാദം അംഗീകരിച്ചു കൊണ്ടുള്ളൊരു റിപ്പോർട്ടാണെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരില്ലേ? അല്ല, അതിപ്പോ നമ്മള് വളരെ ഹൈപ്പത്തറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യത്തിന് വീണ്ടും നമ്മള് അത്തരം മറുപടി പറഞ്ഞ് അതിനെ ഒരു വാർത്തയാക്കി മാറ്റേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു ജനങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ശ്രദ്ധിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ തെറ്റായതോ അല്ലെങ്കിൽ ആളുകളെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലോ എന്തെങ്കിലും പറയുന്നത് ശരിയല്ല. കാരണം തൃശ്ശൂർ പൂരം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊക്കെ തൃശ്ശൂർ പൂരത്തിന് പോകുന്നത് നമ്മൾ നമ്മുടെ രാഷ്ട്രീയക്കാരൻ്റെ കുപ്പായി ഊരിച്ച് പോകുന്നൊരു സ്ഥലമാണ്. അവിടെ ബി ജെ പി ആർ എസ് എസ് ഒന്നും ഞങ്ങൾ യാതൊരു വ്യത്യാസമില്ലാതെ പൂരത്തിന് ആസ്വദിക്കുക, അതിൻ്റെ എല്ലാത്തിനും അതിൻ്റെ എന്താണ് ചടങ്ങുകൾ, ആ ചടങ്ങിനോട് ചേർന്ന് അവർ അത് വിജയിപ്പിക്കാൻ അതിന് വേണ്ടി നിൽക്കുന്നതാണ്. അവരെന്താണ് ചെയ്യുന്നത്, അവിടുത്തെ പൂരത്തിൻ്റെ ആളുകൾ എന്താണ് ആവശ്യപ്പെടുന്നത്, അവർക്ക് ഇന്നതാണ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. നമ്മളിപ്പോൾ എം എൽ എ ആയിരിക്കുമ്പോഴാണ്, മന്ത്രി ആയിരിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്തു കൊടുക്കുക, അതിൻ്റെ കൂടെ നിൽക്കുക എന്നല്ലാതെ അതിൽ വേറെ ഇടപെടലും നമുക്ക് നടത്തേണ്ട കാര്യമില്ല. ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് ചോദിക്കുന്നതും രാഷ്ട്രീയ നേതാക്കൾ ചോദിക്കുന്നതുമായ ഒരു ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിലവിൽ ആരോപണ വിധേയനായ എ ഡി ജി പി എം ആർ അജിത് കുമാർ അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ റിപ്പോർട്ടിൻ്റെ വിശ്വാസ്യത വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? കാരണം ഇപ്പോൾ കുറ്റാരോപിതനായ എ ഡി ജി പി അല്ലല്ലോ ആ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. നിർഭാഗ്യവശാൽ 5 മാസമായി അദ്ദേഹമാണ് മൊഴിയെടുത്തത്. അദ്ദേഹമാണ് 1200 പേജുള്ള റിപ്പോർട്ട് ഇപ്പോൾ ഡി ജി പിക്ക് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം തന്നെ സംശയത്തിന് നിഴലിൽ നിൽക്കുമ്പോൾ ഈ റിപ്പോർട്ട് കൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിക്കുമോ? സുൽകുമാർ, അല്ല, ഞാനേ ഈ ഏതെങ്കിലും ഒരു പ്രത്യേക ഉദ്യോഗസ്ഥൻ ഈ പൂരം കലക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തു എന്നൊന്നും ഞാൻ മുമ്പും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഈ എ ഡി ജി പി ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പറ്റി ഒരു ആരോപണം ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ചില പിന്നെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും അദ്ദേഹത്തെ പറ്റി വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മളിപ്പോൾ ആ റിപ്പോർട്ടിനെ അംഗീകരിക്കില്ല എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. ആ റിപ്പോർട്ട് വരട്ടെ, നമ്മൾ ആ റിപ്പോർട്ട് കൊടുത്ത വ്യക്തിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല പറയുന്നത്, ആ റിപ്പോർട്ടിനെ മെറിറ്റ് നോക്കിയിട്ട് വർത്തനം പറയാൻ പറ്റുള്ളൂ. ആ റിപ്പോർട്ട് ആര് കൊടുത്തു എന്നതിനേക്കാൾ ഉപരി റിപ്പോർട്ടിന് എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ടാണ് റിപ്പോർട്ടിൻ്റെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുക. കൊടുത്ത വ്യക്തി ആരാണെന്നുള്ള പ്രശ്നമല്ല, ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ടാണ്. ഗവൺമെൻറ് ആണത് പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് ഗവൺമെൻറ് പുറത്തു വിടുന്ന റിപ്പോർട്ടായിട്ട് കണക്കാക്കിക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു, അതിനകത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം അന്വേഷിക്കാതെ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അങ്കിതശോകിന്റെ പരിചയക്കുറവാണ് ഈ വീഴ്ച ഉണ്ടാക്കിയത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ വി എസ് സുൽകുമാർ? അല്ല, അത് ബി ജെ പി നേതാവ് പറഞ്ഞ ബി ജെ പിയുടെ നേതാവ് പറഞ്ഞ കാര്യമാണല്ലോ പറയുന്നത്. അല്ല, റിപ്പോർട്ടിൽ പറഞ്ഞ റിപ്പോർട്ട് നമ്മൾ കേട്ടിട്ടില്ലല്ലോ, കണ്ടിട്ടില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ അവിടുത്തെ അങ്കിത് അശോക് ആണെങ്കിലും അത് അവിടുത്തെ അവിടുത്തെ മറ്റു ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അവിടെ പരിചയസമ്പന്നരായിട്ടുള്ള നിരവധി ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നല്ലോ. ഈ തൃശ്ശൂർ പൂരത്തിന്റെ നടത്തിപ്പിൽ ഒരുപാട് പരിചയസമ്പന്നരായിട്ട് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നല്ലോ. അവരൊക്കെ ഏത് റോളിലേക്കാണ് അവരെ കൊണ്ടുവന്നതെന്നും അവരൊക്കെ സഹകരിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അത് അതിനകത്ത് പരിശോധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കത് റിപ്പോർട്ട് വായിച്ചാൽ അറിയുള്ളൂ. സുൽകുമാർ, ഒരു കാര്യം കൂടി, നമ്മൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം നമ്മൾ നന്നായി കേട്ടു. അതിൽ ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള അന്വേഷണമാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഇപ്പോഴും ഉള്ളത്. എന്നാൽ പ്രകാശ് ബാബു അടക്കമുള്ളവർ, സി പി യുടെ നിലപാട് അതൊരു രാഷ്ട്രീയ വിഷയമാണ്, ആർ എസ് എസ് നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വി സുൽകുമാറിന് എന്താ തോന്നുന്നത്? ഈ ഒരു രാഷ്ട്രീയ വിശദീകരണമാണ് വേണ്ടിയിരുന്നത്, രാഷ്ട്രീയ നിലപാടാണ് വേണ്ടിയിരുന്നത്, ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു അന്വേഷണമല്ല എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട് വേണ്ടിയിരുന്നത് അങ്ങേക്ക് തോന്നുന്നുണ്ടോ സുൽകുമാർ?
അല്ല ഡോക്ടർ അരുൺ, ഞാൻ നേരത്തെയും നിങ്ങളോട് പറഞ്ഞിരുന്നു, ഞാൻ CPI നേതാക്കന്മാരായിട്ടുള്ള എൻ്റെ മുതിർന്ന നേതാക്കന്മാരും പാർട്ടി നേതൃത്വവും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച കാര്യങ്ങൾ അതിനെ വീണ്ടും അടിവരയിടുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂട്ടിച്ചേർക്കുന്ന രീതിയിലോ ഒരു പരസ്യമായി പ്രതികരണം നടത്താനുള്ള സ്റ്റാറ്റസിലുള്ള ആളല്ല ഞാൻ. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ പറയാൻ എനിക്ക് പറ്റാത്ത കൊണ്ടോ അല്ലെങ്കിൽ പറയാൻ അറിയാത്ത കൊണ്ടൊന്നുമല്ല, ഞാൻ അങ്ങനെ പറയാനുള്ളൊരു സംഘടനാപരമായ സ്റ്റാറ്റസിൽ നിന്നുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത വിഷയമാണ് അങ്ങ് ചോദിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ മാത്രം ഞാനത് എൻ്റെ മറുപടി എനിക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, ഞാൻ മനസ്സിലാവും, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. എങ്കിലും നമുക്ക് റിപ്പോർട്ട് കണ്ടതിന് ശേഷം അങ്ങ് പ്രതികരിക്കണം. ഈ വിഷയത്തിൽ അങ്ങ് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങ് ഉറച്ചു വിശ്വസിക്കുന്നു ബാഹ്യ ഇടപെടലുണ്ട്, അത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ മാത്രം കഴിവുകേടായിട്ട് ഈ പൂരമലങ്കോലമായതിനെ കാണാൻ കഴിയില്ല. അതൊന്നും അതിപ്പോ റിപ്പോർട്ട് വന്നാലും വന്നില്ലെങ്കിലും അതിന്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. റിപ്പോർട്ട് നാളെ എന്ത് പറയുന്നു അല്ലെങ്കിൽ റിപ്പോർട്ട് എന്താ പറയുന്നു ഒന്നും ഞാൻ നോക്കുന്നില്ല. ഈ കാര്യത്തിൽ ഞാൻ അന്നും ഇന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്.